താൻ പാടിയ എൻ്റെ ആദ്യത്തെ പാട്ട് എൻ്റെ അമ്മയെ പോലും കേൾപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കറിയാവുന്ന സിനിമാ സംഗീതമെങ്കിലും തന്നെ ഏൽപ്പിച്ചിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്ലീസ് ഡോണ്ട് സേ നോ. ആകാശങ്ങൾക്കപ്പുറമിരുന്ന് എൻ്റെ അമ്മ ആ പാട്ട് കേൾക്കും. കേൾപ്പിക്കാൻ എനിക്കൊരവസരം തരില്ലേ മീര. നന്നായി. എന്താ നിന്റെ തീരുമാനം? വളരെ നന്നായി. ഞാനും അറിഞ്ഞിരുന്നു ഗോപികൃഷ്ണൻ അവളെ ഇൻസൾട്ട് ചെയ്ത കാര്യം. മീര വീണ്ടും പാടുന്നതും താൻ സംഗീത സംവിധായകനായി അവളെ കൊണ്ട് പാടിക്കുന്നതും ഒരു വലിയ ഇഷ്യൂ ആക്കി എടുത്തിരിക്കുകയാണ് ഗോപികൃഷ്ണ. ഇന്ന് കാലത്ത് തന്നെ വിളിച്ചിരുന്നു, തൻ്റെ റെക്കോർഡിംഗ് എൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നടന്നാൽ അവനിനി അവിടെ പാടത്തില്ലെന്ന്. പാടണ്ട, ഗോപികൃഷ്ണ പാടാത്തത് കൊണ്ട് എൻ്റെ റെക്കോർഡിംഗ് തിയേറ്റർ അടച്ചുപൂട്ടാനൊന്നും പോകുന്നില്ല. തൻ്റെ പാട്ട് എൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നു. അല്ല അണപ്പാ, വേറൊരു ശൈലി വായിക്കേ. അല്ല, കട്ട് ചെയ്ത് വായിക്കേ. 1, 2, 3, 4. തകതിമി തകതവും തകതവും തകതിമി തകതവും തകതവും തകതിമി തകതവും. അളിയാ, അവൻ വീണ്ടും നമുക്കിട്ട് പാരപണിയാ. ആരെ? ആ ഗോപികൃഷ്ണ. എന്ത് പറ്റി? ഓർക്കസ്ട്ര ഇല്ല, എല്ലാവരും ഒഴിഞ്ഞു മാറുക. എന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം താറുമാറായല്ലോ ഗുരുവായൂരപ്പാ. ജോണി എവിടെ ഉണ്ട്? ജോണി. അറിഞ്ഞു അമേരിക്കയിലേക്ക് തിരിച്ചു പോവാണെന്ന്. നാലഞ്ച് ദിവസമായി വന്നിട്ട് അല്ലേ? ഞാൻ അറിഞ്ഞു. ഇപ്പോ നീ എന്നെ വിളിച്ചതുപോലെ ഡോളേഴ്സ് കൊടുത്ത് നീ വാടകയ്ക്കെടുത്ത എ സി മുറിയിലിരുന്ന് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? വിളിക്കാതെ എങ്ങനെയാ നിന്റെ മുമ്പിൽ വരുന്നതെന്ന് ആലോചിച്ച് കിടക്കായിരുന്നു ഞാൻ. എന്നെ മനസ്സിലാക്കാതാ നീ എന്ന് അവിടുന്ന് പോകുന്നത്? അല്ലളിയാ, എനിക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിലും എൻ്റെ അനന്തുവിനെ എനിക്കറിയാം. നിനക്കറിയാമോ അളിയാ, നിന്റെ കോറൽ ഗ്രൂപ്പിൽ ഉരയ്ക്കാനല്ല ഞാൻ വയലിനുമായിട്ട് അവിടെ വന്നത്. നിന്നോടൊപ്പം കിടന്ന് ഉറങ്ങാൻ, ജോണി എന്നുള്ള നിന്റെ വിളി കേൾക്കാൻ, ജന്മം തന്ന അച്ഛനെയും അമ്മയെയും ദൈവമായി ആരാധിക്കുന്ന നിന്റെ വീടിന്റെ തിണ്ണയിൽ അന്തി ഉറങ്ങാൻ, അവിടെ കിടന്ന് മരിക്കാൻ. നിന്റെ അമ്മയ്ക്കും അച്ഛനും നീ ആണ്ട് ബലിയിടുന്നത് പോലെ അപ്പുറത്ത് മാറി ഈ നസ്രാണിക്ക് നീ ബലിയിടുന്നത് ഞാൻ മനസ്സിൽ കണ്ടളിയ. അതൊക്കെ പോട്ടെ, ഞാൻ വന്നത് ഇത് തരാനാണ്. നീ എന്നെക്കാട്ടിലും ഇഷ്ടപ്പെടുന്ന നിന്റെ ഫ്രണ്ട് മിസ്റ്റർ പത്തടിൻ, എന്റെ റെക്കോർഡിങ്ങിന് നീ വയലിൻ വായിക്കാനുള്ള അഡ്വാൻസ്, ഓർക്കസ്ട്രാക്കാരും എൻ്റെ റെക്കോർഡിങ്ങിന് വായിക്കില്ല. നീ വായിക്കണം, നിന്റെ വയലിൻ മാത്രം മതി എൻ്റെ സോങ് റെക്കോർഡ് ചെയ്യാൻ. ഇപ്പോഴാണ് നീ ആദ്യമായിട്ട് എന്നെ വഴക്ക് പറഞ്ഞത്. നിന്നെ പോലൊരു ഗ്രേറ്റ് മ്യൂസിഷ്യന് വേണ്ടി വയലിൻ വായിക്കാൻ ജോണിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. യു ആർ എ ഗ്രേറ്റ് മ്യൂസിഷ്യൻ ആൻഡ് എ ട്രൂ ഫ്രണ്ട്. തൻ്റെ പിന്നണിയിലെ കളികളാണ് ഞാൻ ഈ നഗരം വിടാൻ ഒരു കാരണം. ബാങ്ക് ഡിപ്പോസിറ്റിൻ്റെ കണക്ക് വെച്ച് അന്ന് ഞാൻ ശക്തനായിരുന്നില്ല. നഷ്ടപ്പെടാൻ അന്ന് ഏറെ ഉണ്ടായിരുന്നതാനും. ഇന്നെനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. തന്നെ പോലൊരു ചെറ്റയ്ക്കൊപ്പം നിൽക്കാൻ ചെറ്റത്തരം കാണിക്കേണ്ടി വരുന്നു എന്ന നാണക്കേട് മാത്രമേ ഉള്ളൂ. ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് മീരയെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് റെക്കോർഡ് ചെയ്തിരിക്കും. സംഗീതം ഉണ്ടായതിന് ശേഷമല്ലേ ഓർക്കസ്ട്രയും സ്റ്റുഡിയോയും ഞാനും താനും ഒക്കെ ഉണ്ടായത്. ഇനിയും എനിക്കെതിരായി വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോണം. എന്നെ എതിർത്ത് തോൽപ്പിക്കാനുള്ള തൻ്റെ അവസാനത്തെ അവസരമാണിത്. സീ യു.
ചേച്ചി ചേച്ചി Thank you.
വീട്ടിൽ കിടന്നോളൂ, ഞാൻ കാലത്ത് വരാം. ഡോക്ടർ ഈ കാര്യം ആരും അറിയണ്ട, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ എല്ലാവരും മറക്കണം ഈ കാര്യം. ഓക്കെ നിമി, ഞാൻ വരട്ടെ, 8:30 ആകുമ്പോൾ വരാം.